ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഒരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് കഴിച്ചത് മുട്ടക്കറി ചപ്പാത്തിയാണ്. മുട്ടക്കറിയിലുള്ള സൂപ്പർ റെസിപ്പി ഇതിൻ്റെ പിറകെ വരുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്ന അടിപൊളി റെസിപ്പി ആട്ടോ. അതാണ് എൻ്റെ മോൾ എന്നെ സഹായിക്കാൻ കഴിയതാണ്. അടുക്കളയിൽ എന്തുണ്ടാക്കാൻ കഴിഞ്ഞാലും ആൾ സഹായിക്കാൻ വരും. അപ്പം നമ്മൾ എന്ത് സാധനം എടുത്താലും അവൾക്കത് വേണം. ഒരു ഗ്ലാസ് ഒരു വെള്ളമായിട്ട് നിൽക്കും. മുളക് പൊടി അല്ലെങ്കിൽ ഉപ്പാലി എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നിൽക്കും. നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ കയറുന്നുണ്ടോ? നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും. എന്നാലും ആളിങ്ങനെ നിൽക്കും, അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടം തോന്നും. ചിലപ്പം ചപ്പാത്തി ഉണ്ടാക്കി ഹെൽപ്പ് ചെയ്യുക തന്നെ തന്നെത്താനും ഉരുട്ടി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യുക. ജസ്റ്റ് മീൻസ് താഴെ വീഴാൻ പോലും മേലെ തന്നെ വീഴും. അങ്ങനെ ഞാനും മോളുടെ ചപ്പാത്തി മുട്ടക്കറി ഒക്കെ ഉണ്ടാക്കൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ മുട്ടക്കറി റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാം. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ഞാൻ ഒന്ന് മുന്നിൽ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടി കേട്ടോ, നമ്മൾ റോസ്റ്റ് പോലെ ഉണ്ടാക്കുന്ന കറിപ്പരുവുകളിൽ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയൊരു തക്കാളി, പച്ചമുളക് എന്നിവയിൽ വേണ്ട സാധനങ്ങൾ. മുട്ടക്കറികളൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ഇതൊരു സ്പെഷ്യൽ റെസിപ്പി, ഞാൻ ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കടുവറ 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 അത് തന്നെ മുട്ട നേരത്തെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം ഓരോ സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, ഓരോന്ന് കളർ മാറുന്നതിനനുസരിച്ച് ഓരോന്നിട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കും. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എളുപ്പം വാടി വരാൻ വേണ്ടിയാട്ടോ. എൻ്റെ കടു ഇവിടെ വറക്കുന്നതേ ഉള്ളൂ, അതിനു മുമ്പ് ഞാനും പറഞ്ഞു പോവാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കാൻ പറ്റും. ഞാൻ സംസാരിക്കാൻ ഇഷ്ടമുള്ള ടൈപ്പ്, അതുകൊണ്ടാട്ടോ. അങ്ങനെ തന്നെ ഇട്ട് കിടക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലാണ്ട് തക്കാളി ഇട്ട് കൊടുക്കുക. കുഞ്ഞും തക്കാളിയാണ്, അതുകൊണ്ട് ഒരു ഫുള്ള് തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണിച്ചിട്ടുണ്ട്. നോക്കി ഇത് ട്രൈ ചെയ്യണേ, മസ്റ്റ് ട്രൈ ആട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പൊള്ളി ഐറ്റമാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോന്ന് ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. ഉള്ളി വാടിയതിന് ശേഷം നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. മസാലകളും മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് വീട്ടിൽ പൊടിച്ച മുളക് പൊടിയാട്ടോ. മാക്സിമം നമ്മൾ മുളക് പൊടി വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുക, ഇല്ലെങ്കിൽ കെമിക്കൽ കളറ് ചേർത്ത പൊടിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. സവാള വാടി കഴിയുമ്പോൾ ആ എണ്ണ ഇങ്ങനെ മാറി കിടക്കും, അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. അതിനുശേഷം മസാലകളെല്ലാം ഇങ്ങോട്ട് തട്ടിക്കൊടുക്കുക, അതായത് ഇട്ട് കൊടുക്കുക, നമ്മുടെ ഭാഷയെ തട്ടി കൊടുക്കുക. അതിനുശേഷം മിക്സ് ചെയ്ത് ഒരു 2 സെക്കൻഡ് മിക്സ് ചെയ്യുക. പച്ചമണം മാറാൻ ഒരു മണമൊക്കെ വരും. എൻ്റെ മുളക് പൊടി പിരിയും മുളക് പൊടി ആട്ടോ, എരി ഇച്ചിരി മുന്നേ നിൽക്കും. അത് നമുക്ക് എരി ഇഷ്ടമുള്ള കൂട്ടത്തിലാട്ടോ. പിന്നെ മുട്ടയുണ്ടല്ലോ, നമ്മളിങ്ങനെ രണ്ടായിട്ട് കീറിയാണ് ഇടുന്നത്. മസാല പിടിക്കാനും നല്ലതാണ്. പിന്നെ ഓരോരുത്തർക്ക് ഓരോ പീസ് കഴിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്താണ് കേട്ടോ എൻ്റെ ട്രിക്ക് എന്ന് വെച്ചാൽ, നമ്മൾ പാൽ അതിൽ ആഡ് ചെയ്യുന്നു എരിവ് ബാലൻസ് ചെയ്യാനും ടേസ്റ്റ് കൂടാനും വേണ്ടി കേട്ടോ. ഇത് പശുവും പാലാണ്. തേങ്ങാപ്പാലിന് പകരം നമ്മൾ പശുവും പാൽ ആഡ് ചെയ്യുന്നു. കറി കണ്ടാൽ അറിയാം ഒരു രക്ഷയില, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ കറി വെക്കുമ്പോൾ പാലൊന്ന് ആഡ് ചെയ്ത് നോക്കൂ, കണ്ടില്ലേ? അങ്ങനെ ഇന്നത്തെ എൻ്റെ ഡിന്നർ അങ്ങനെ കഴിഞ്ഞു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട്